തന്റെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായ ഈഡനിൽ മറ്റൊരു മനോഹരമായ ഇന്നിംഗ്സുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. ടോസ് കിട്ടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്ത രോഹിത് ഈഡനിലെ ആരാധകർക്ക് ആവേശം നൽകുന്നതൊക്കെ പുറത്തെടുത്തു. ബോൾട്ടിന്റെ പന്തിൽ എഡ്ജിലൂടെ കിട്ടിയ ബൗണ്ടറിയോടെയായിരുന്നു തുടക്കം. എന്നാൽ പിന്നീട് കണ്ടത് സർവാധിപത്യം. പതിയെ തുടങ്ങുന്ന രോഹിത്തിനെ ആയിരുന്നില്ല കൊൽക്കത്തയിൽ കണ്ടത്. ബോൾട്ടിനെ ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്തി നയം വ്യക്തമാക്കി. പവർപ്ലേയുടെ അവസാന ഓവറിൽ ഫെർഗൂസനെ രോഹിത് പഞ്ഞിക്കിട്ടു. ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ 150-ാമത്തെ T20 ഇന്റർനാഷണൽ സിക്സ്. മുന്നിലുള്ള മാർട്ടിൻ ഗുപ്റ്റിലിന്റെ 161 സിക്സുകൾ എന്ന റെക്കോർഡ് പതിയെ ആടിത്തുടങ്ങിയിട്ടുണ്ട്. പവർപ്ലേയിൽ കഴിഞ്ഞ 6 T20 ഐകളിൽ അവിശ്വസനീയ റെക്കോർഡാണ് താരത്തിന്. 109 പന്തുകളിൽ നേടിയത് 184 റൺസ്, പുറത്തായത് ഒരു തവണ മാത്രം. സ്ട്രൈക്ക് റേറ്റ് 170-നടുത്ത്. 22 ഫോറുകളും 6 സിക്സുകളും നേടി. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം പവർപ്ലേയിൽ കൂടുതൽ അഗ്രഷനുണ്ടെന്ന് വ്യക്തം. 69 റൺസാണ് ഈ മാച്ചിൽ ഇന്ത്യ പവർപ്ലേയിൽ നേടിയത്. ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ തകർത്ത സാന്നറെ ബൗണ്ടറി കടത്തി രോഹിത് തുടർച്ചയായ രണ്ടാം തവണയും 50-ലേക്ക്. 26-ാമത്തെ T20 ഇന്റർനാഷണൽ 50. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഈഡനും ഡഗ്ഔട്ടും. സാക്ഷിയായി സൗരവ് ഗാംഗുലിയും ഗാലറിയിലുണ്ടായിരുന്നു. കോഹ്ലിയെ മറികടന്ന് ഒരു റെക്കോർഡും രോഹിത് സ്വന്തം പേരിലാക്കി. T20 ഐയിൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുള്ള താരം. 4 സെഞ്ചുറിയടക്കം 30 തവണ രോഹിത് 50 കടന്നു. ഇൽസോദിയുടെ ഒരു ബ്രില്യൻ്റ് ക്യാച്ചിന് മുന്നിലാണ് രോഹിത്തിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചത്. ഒരുപക്ഷെ മറ്റൊന്നിനും അതിന് കഴിയുമായിരുന്നില്ല.